നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇത് മറ്റൊരു എക്സൈറ്റിംഗ് റെസിപ്പിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവരും വളരെ നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് എന്നെനിക്കറിയാം. അപ്പോൾ സസ്പെൻസ് വിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ പേര് ആൻറ്റി ഏജിങ് ഡ്രിങ്കാണ്. പ്രായത്തെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ഇൻഗ്രീഡിയൻസ് ചേരുവകൾ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക്. എല്ലാവർക്കും താല്പര്യമായോ സന്തോഷമായോ? നമുക്ക് ഈ ഒരു ഡ്രിങ്കിനകത്തുള്ള ചേരുവകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തീർച്ചയായിട്ടും മാഡം പറയുന്നത് കറക്റ്റാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രായമാവുന്നത് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആരോടെങ്കിലും വയസ്സ് ചോദിക്കുന്നത് തന്നെ പോലും അതുപോലും വിഷമമാണ് എല്ലാവർക്കും. അപ്പോൾ പ്രായമാവുന്നതിൻ്റെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചുളിവ് വീഴുക, നമ്മുടെ തൊലിയിൽ ചുളിവ് വീഴുക, അത് കഴിഞ്ഞിട്ട് ഒട്ടുക, നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ മസിലുമായിട്ട് ഒട്ടിക്കിടക്കുക, പിന്നെ ഒത്തിരി ഒത്തിരി വരകൾ വരിക മുഖത്ത്, പാടുകളുണ്ടാവുക, കറുത്ത പുള്ളികളുണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ മസിൽ വീക്കായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുളിവ് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു സെല്ലുലൈറ്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക് പോകും. അത് അമിതമായിട്ട് വണ്ണമുള്ളവരിൽ കാണാം. മസിൽ നമ്മുടെ ഈ സ്കിന്ന്, അതുപോലെ തന്നെ അടിയിൽ ഫേഷ്യ, അതിൻ്റെ അടിയിൽ മസിൽ. ഇപ്പം ഈ ഫേഷ്യ എന്ന് പറയുന്നത് മസിലിൻ്റെ അകത്തേക്ക് കയറിപ്പോയി സെല്ലുലൈറ്റ് എന്ന് പറഞ്ഞ ഒരു അത് കംപ്ലീറ്റായിട്ട് വിട്ട് വീർത്ത് ഓരോ ഭാഗങ്ങളായിട്ട് വീർത്ത് വരുന്ന ഒരവസ്ഥയാണ് സെല്ലുലൈറ്റ്. അപ്പോൾ ഈ ഒരു സെല്ലുലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ അമിത വണ്ണക്കാർക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ശരീരത്തിനകത്ത് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രോട്ടീനും നല്ല ഫാറ്റും നന്നായിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പിയിൽ പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും, അതുപോലെ ആൻറ്റി ഓക്സിഡൻസും. എല്ലാ ആൻറ്റി ഓക്സിഡൻസും ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തിനും അതിൻ്റെ റീജുവനേഷനും അതിൻ്റെ എല്ലാ തരം റിയാക്ഷനും ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനമാണ് ക്യുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ്. ഈവൻ ക്യാൻസർ പോലും മാറ്റാൻ സഹായിക്കുന്ന ഒരു ക്യുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് നമ്മളുടെ ഈ ആൻറ്റി ഏജിങ് ഡ്രിങ്കിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. പിന്നെയുള്ളത് വാൽനട്ട് പൗഡറാണ്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് വാൽനട്ട് പൗഡറിലാണ്. വാൽനട്ട് പൗഡറല്ല, അത് പൊടിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ, വാൽനട്ടിലാണ്. അപ്പോൾ നമ്മളൊരു ഡ്രിങ്ക് ആക്കുമ്പം അതിനകത്ത് പൊടിയായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബദാമും, അതും ഒരേ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് ഈ ഒരു ക്വാളിറ്റിയിൽ. പിന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻ ഘടകം ബദാമിലുണ്ട്, അതുപോലെ നാരുകളുണ്ട്, അതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഉണ്ട്. പിന്നെ ശർക്കര പാന, ഓർഗാനിക് ജാഗരി, അതിനകത്ത് അയണുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, എല്ലാ തരം ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വളരെ കൂടുതൽ ഉണ്ട്. കലോറിഫിക് വാല്യൂ കുറച്ചുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി. അമിത വണ്ണമുള്ളവർ അധികം ഉപയോഗിക്കരുത്. അതില്ലാതെ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അമിത വണ്ണമുള്ളവർ. ബാക്കിയെല്ലാം തന്നെ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ തേങ്ങാപ്പൊടി. തേങ്ങാപ്പൊടി എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനമാണ്. ഇതിനകത്ത് ടേസ്റ്റ് വൈസ് ഞാനെപ്പോഴും പറയാറില്ലേ, എൻ്റെ ഏതൊരു റെസിപ്പി എടുത്താലും അതിന് ടേസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ശരിക്കും തേങ്ങാപ്പൊടി ചേർത്തിരിക്കുന്നത്. പക്ഷേ കോക്കനട്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് തേങ്ങാപ്പൊടിക്ക് വലിയ പ്രസക്തിയില്ല. എങ്കിൽ കൂടി ആ ടേസ്റ്റ് വൈസ് നമുക്കൊരു നല്ല അപ്പീലിംഗ് ആവണമല്ലോ. പ്രത്യേകിച്ചും കേരളീയരാകുമ്പോൾ നമുക്ക് തേങ്ങായുടെ ഒരു മണം വളരെ ഇഷ്ടമായിരിക്കും. പിന്നെ പെപ്പർ പൗഡർ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രിങ്കിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും ത്വരിതപ്പെടുത്താൻ ഏറ്റവും ആവശ്യമാണ് പെപ്പർ പൗഡർ. പിന്നെ അതൊരു ജസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേവറിങ് ഏജൻറ്റും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൻറ്റി ഏജിങ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇത് കുടിക്കുന്ന ദിവസം മറ്റ് ഭക്ഷണങ്ങൾ കുറയ്ക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നൊരു കാര്യം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് നിറയും എന്നുള്ളത് തന്നെയാണ്. ഇതൊരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ സ്കിൻ നന്നായി നന്നായി വരും. ഏറ്റവും നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല നിറം വെച്ച് വരാനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു ഡ്രിങ്കാണിത്. കൂടാതെ നിങ്ങൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷനും പല രീതിയിൽ ചെയ്യാം. നമുക്ക് ടോപ്പിക്കൽ ആപ്ലിക്കേഷനുള്ള ചില ഒറ്റമുറികളൊക്കെ ഞാൻ ഇനി വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എൻ്റെ പ്രോഗ്രാംസ് ഇപ്പോൾ കാണുന്ന അനുസരിച്ച് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഇതിനകത്ത് എഴുതി വരുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അതൊക്കെ തന്നെയും ഭാവിയിൽ ഓരോ ദിവസം നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാം, ഓരോരോ റെസിപ്പികൾ എടുക്കാം, അത് നമുക്ക് കാണുകയും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം.
അപ്പോൾ ഇത് എല്ലാം ഇത് ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ പാചകവും വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഒന്ന് കലക്കുക, നമ്മൾ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഇത്രയോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ആദ്യം നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഈ പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇതൊരു ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. വളരെ കൂടിയ ചൂടിലുള്ള വെള്ളത്തിൽ ഇത് കലങ്ങില്ല, അതുകൊണ്ട് തന്നെ തണുത്തിരി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കാൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിനകത്തേക്ക് നമ്മുടെ ബദാം അടിച്ചത് ഒഴിക്കുകയാണ്. പിന്നെ ശർക്കര പാനി ചേർക്കാം, സോറി ശർക്കര ഓർഗാനിക് ജാഗറി പൗഡർ ചേർക്കാം. കലക്കിയെടുത്തുകൊണ്ട് വയ്ക്കാവുന്നതാണ്. കലക്കി വയ്ക്കുന്നത് പെട്ടെന്ന് അലിഞ്ഞു വരും. പിന്നെയാണ് ഇതാണ് ഏറ്റവും സെൻസേഷനലായിട്ടുള്ള പാർട്ട്. ഈ വാൽനട്ട് നമുക്ക് അല്ലാതെ കഴിക്കുമ്പം ഒരു ടേസ്റ്റ് ആർക്കും അത്ര അപ്പീലിംഗ് അല്ല. അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. വാൽനട്ട് ഇഷ്ടമല്ല, ഒട്ടുമുക്കാൽ ആളുകൾക്കും വാൽനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ പെപ്പർ പൗഡർ വളരെ ചെറിയ ഒരു നുള്ളു മതിയാവും, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മതി. ഇതിൻ്റെ ഈ കുർക്കുമിൻ പൗഡറായിട്ട് തന്നെ കിട്ടും, അത് വളരെ പോഷകമൂല്യമാണ്. അതായത് 100 ഗ്രാം ടെർമറിക്കിൽ നിന്നാണ് ഒരു 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം കുർക്കുമിൻ പൗഡർ നമുക്ക് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഔഷധ മൂല്യം. തൊലിയുടെ ഭംഗിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. തൊലിപ്പുറത്തുണ്ടാവുന്ന പല അസുഖങ്ങൾക്കും ഇതൊരു മരുന്ന് തന്നെയാണ് മഞ്ഞൾ. പണ്ട് അമ്മമ്മമാർ മഞ്ഞളും ഈ പറയുന്ന ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് തേച്ച് കുഞ്ഞാളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരവസ്ഥയിൽ എല്ലാവരുടെയും സ്കിന്നിൽ ഈ പല പ്രശ്നങ്ങളും മാറി നിൽക്കുമായിരുന്നു. എക്സീമ, എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് ഇവയൊക്കെ വളരെ കുറവായിരുന്നു പഴയ കാലങ്ങളിൽ. ഇപ്പോൾ നമ്മൾ അതിൽ നിന്നും മാറി വളരെയധികം സോപ്പുകളുടെ ഉപയോഗവും ആർട്ടിഫിഷ്യലായിട്ടുള്ള പേഴ്സണൽ കെയർ പ്രോഡക്ട്സും ഉപയോഗിക്കുക വഴി നമുക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അടുത്തതായി വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഏജിങ് ഡ്രിങ്കാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. കാരണം നമ്മുടെ തൊലി ഓരോ കോശങ്ങളുടെയും ആവരണം ഉൽപ്പാദിപ്പിക്കേണ്ടത് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിൽ നിന്നാണ്. അപ്പോൾ അത് ചേർക്കുന്നത് വഴി ഓരോ ദിവസവും നിങ്ങളുടെ പ്രായം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ ആൻറ്റി ഏജിങ് ഡ്രിങ്ക്, മോസ്റ്റ് സെൻസേഷണൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ബൗളിലേക്ക് മാറ്റാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഇറ്റ്സ് റിയലി ടേസ്റ്റി. നിങ്ങൾ കുടിക്കുമ്പം നിങ്ങളെല്ലാവരും എനിക്ക് നന്ദി പറയും ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഞാൻ തയ്യാറാക്കി തന്നതിന്. തീർച്ചയായും ഇതൊക്കെ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഓരോ ദിവസവും. ഇത് പിന്നൊരു കാര്യം, ഇതൊരു ഒരു നേരത്തെ ഭക്ഷണമായിട്ടങ്ങ് കഴിച്ചോളൂ. വളരെ ഫാസ്റ്റായിട്ടൊരു ജോലിക്കൊക്കെ ഓടി വെപ്രാളം പിടിച്ച് രാവിലെ പോകുന്നവർക്ക് ഇതൊക്കെ പൊടി പൗഡറൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കലക്കിയും കുടിക്കാവുന്നതാണ്. പിന്നെ വേറെ ഒന്നും വേണ്ട, ഉച്ച വരെ വിശപ്പുണ്ടാവില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.